ഹലോ എവരിവൻ വെൽക്കം ടു ദ കോഴ്സ് ഓൺ ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ ഇ ഇ ത്രീ സെവൻ ടു ഫോറൻസിക്സ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വി ആർ Module 3 ത്രീ മൊഡ്യൂൾ ത്രീയിൽ നമ്മൾ ഇന്ന് എൻ്റർ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷർമെന്റ് ഓഫ് ബ്ലഡ് ഫ്ലോ ആൻഡ് കാർഡിയാക്ക് ഔട്ട് പുട്ട് എന്ന് പറയുന്ന ടോപ്പിക്കാണ് അപ്പൊ നമ്മൾ ബ്ലഡ് പ്രഷർ മെഷർമെന്റ് ആണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് ഇനി ഇന്ന് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ബ്ലഡ് ഫ്ലോ എങ്ങനെ മെഷർ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അതിൻ്റെ ഏതൊക്കെ മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് ആ മെത്തേഡിൻ്റെ രീതി ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും ബ്ലഡ് ഫ്ലോ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആൻഡ് മോസ്റ്റ് ഡിഫിക്കൾട്ട് ടു മെഷർ ആക്യൂറേറ്റ്ലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിക്കൽ പാരാമീറ്റർ ആണ് ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് ഇതുകൂടാതെ കുറെ കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആക്കുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ ഒരുപാട് ഡിഫിക്കൽറ്റി ഉള്ള ഒരു പാരാമീറ്ററും കൂടിയാണ് നമ്മുടെ ബ്ലഡ് ഫ്ലോ എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് ഡയഗ്നോസിസ് പർപ്പസിന് വേണ്ടിയിട്ടും ബ്ലഡ് ഫ്ലോ ഓഫ് ഇൻഡിവിജ്വൽ ഓർഗൻസ് നമ്മൾ അനാലിസിസ് ചെയ്യാറുണ്ട് സോ ഏതൊക്കെയാണ് ഇപ്പം ഒരു മെഡിസിൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡിസൊല്യൂഷൻ അളക്കാൻ വേണ്ടിയിട്ട് പിന്നെ കോൺസെൻട്രേഷൻ ഓഫ് ന്യൂട്രിയൻസ് പിന്നെ ന്യൂട്രിയൻസ് മാത്രമല്ല മറ്റു സബ്സ്റ്റൻസ് ഇതിന്റെ ഒക്കെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പിന്നെ ഓക്സിജൻ കോൺസെൻട്രേഷൻ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ അനാലിസിസ് ആണ് അതായത് ബ്ലഡ് ഫ്ലോ മെഷർമെന്റ് ആണ് നമ്മൾ നടത്തുന്നത് പ്രധാനമായിട്ടും നമുക്ക് ഇതിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും ബ്ലഡ് ഫ്ലോ മെഷർമെന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻറ്റു ടു ഫസ്റ്റ് കാറ്റഗറിസ് ഇലക്ട്രോ മാഗ്നറ്റിക് ബ്ലഡ് ഫ്ലോ മീറ്റേഴ്സ് ആൻഡ് സെക്കൻഡ് കാറ്റഗറീസ് അൾട്രാസോണിക് ബ്ലഡ് ഫ്ലോ മീറ്റേഴ്സ് വി ആർ മൂവിങ് ടു ദ ഫസ്റ്റ് കാറ്റഗറി ഇലക്ട്രോ മാഗ്നറ്റിക് ബ്ലഡ് ഫ്ലോ മീറ്റേഴ്സ് ഇലക്ട്രോ മാഗ്നറ്റിക് ബ്ലഡ് ഫ്ലോ മീറ്റർ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫാർഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇപ്പൊ എന്താണ് ഫാർഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് നമുക്കറിയാം ഒരു കണ്ടക്ടർ ഒരു ഈസ് മൂവ്ഡ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു മാഗ്നറ്റ് ഫീൽഡ് ഒരു മാഗ്നറ്റിക് ഫീൽഡിന് റൈറ്റ് ആംഗിൾ ആയിട്ട് മൂവ് ചെയ്തു തുടങ്ങിയാൽ ദർ ഈസ് എൻ ഇൻഡ്യൂസ്ഡ് ഇ എം ഓഫ് ഇൻ ദ കണ്ടക്ടർ എന്ത് സംഭവിക്കും അവിടെ ഒരു ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് ഉണ്ടാവും ഓക്കെ ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആണ് എന്തിന് കാരണമാവും ആ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് നമുക്ക് അറിയാമെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും അനാലിസിസ് നടത്താൻ പറ്റും ആ ഒരു പ്രിൻസിപ്പിൾ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ബ്ലഡ് ഫ്ലോ മീറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മൂവിങ് ലിക്വിഡ് എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് ആയിരിക്കണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഒരു പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബ്ലഡ് അങ്ങനെ ആയതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും സോ എന്താണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഡിസ്കസ് ചെയ്ത് പഠിക്കാം നമുക്ക് ഒരു പെർമനന്റ് മാഗ്നറ്റ് കാണും ഇൻ ഫിഗർ യു കെ സി എ പെർമനന്റ് മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയാലും മതി നമ്മൾ കൊടുക്കുന്ന സപ്ലൈക്ക് അനുസരിച്ച് മാഗ്നറ്റ് ആവുന്ന ടൈപ്പാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് പൊസിഷൻഡ് അറൌണ്ട് ദ ബ്ലഡ് വെസൽ ഇറ്റ് വിൽ ജനറേറ്റ് എ മാഗ്നറ്റ് ഫീൽഡ് എന്ത് ചെയ്യുന്നു ആ മാഗ് ഈ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഇലക്ട്രോ മാഗ്നറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് ദ ബ്ലഡ് ഇതാണ് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതിന് പെർപെന്റിക്കുലർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഇലക്ട്രോ മാഗ്നറ്റ് അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കറിയാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആസ് പെർ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റ് ഇൻഡക്ഷൻ ദർ ഇസ് എ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ മൂവിംഗ് ബ്ലഡ് കോളം സോ അല്ലേ നമ്മൾ പറഞ്ഞു ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിനകത്തൊരു കണ്ടക്ടിങ് സം ലിക്വിഡ് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും സോ ദിസ് ഈ വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് ഇൻ എ മൂവിംഗ് കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിഗ്നൽ സെൻസിങ് ഇലക്ട്രോഡ് വെച്ചിട്ട് മെഷർ ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ ബ്ലഡ് വെസൽ ആൻഡ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഇ എം എഫ് മെഷർ ചെയ്തെടുക്കാം ആ ഇ എം എഫിന്റെ ബേസിസിൽ എത്രത്തോളം വെലോസിറ്റിയിലാണ് അത് ഫ്ലോ ചെയ്യുന്ന നമുക്ക് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് മാറ്റിയിട്ട് അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത പോയിന്റ്സ് എന്ന് പറയുന്നത് ഫോർ എൻ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം വെലോസിറ്റി പ്രൊഫൈൽ യു ആണെങ്കിൽ ഇൻഡ്യൂസ് ഇൻഡോസ്റ്റിഎംആിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു ബി ഇൻ എൽ ഇൻടു യു എന്നായിരിക്കും എൽ ഈസ് ദ ലെ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ബി ഈസ് ദ മാഗ്നറ്റിക് ഫ്ലെക്സ് ഡെൻസിറ്റി ആൻഡ് യു ഈസ് ദ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഓഫ് ദ ബ്ലഡ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ പെർ സെക്കൻഡ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ബ്ലഡ് ഫ്ലോ മീറ്ററിന്റെ കേസിൽ നിങ്ങൾ അറിയാനുള്ളത് അടുത്ത കാറ്റഗറി അൾട്രാസോണിക് ബ്ലഡ് ഫ്ലോ മീറ്റർ ആണ് അതിന്റെ കൺസെപ്റ്റ് പറയുന്നതിന് മുന്നേ നമുക്ക് ആ ഫിഗർ നോക്കാം ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ കുറെ കൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഈ അൾട്രാസോണിക് ബ്ലഡ് ഫ്ലോ മീറ്റർ എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് ബ്ലഡ് ഫ്ലോ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെക്നീക്ക് തന്നെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ അൾട്രാസൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഹ്യൂമൻ ഹിയറിംഗ് റേഞ്ചിന് അബോവ് ആയിരിക്കും ഏകദേശം ട്വന്റി കിലോഹെഡ്സിന് അബോവ് ആയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ അൾട്രാസോണിക് ബ്ലഡ് സിഗ്നല് ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം എങ്ങനെയാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത് ബൈ യൂസിങ് ബൈ യൂസിങ് എ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ ട്രാൻസ്ഫ്യൂസർ ആണ് പ്രധാനമായിട്ടും ഈ അൾട്രാസോണിക് ബ്ലഡ് ഫ്ലോ ഫ്ലോമീറ്ററിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് ഇത്തരം ക്രിസ്റ്റൽസ് വിൽ ബി പോളറൈസ്ഡ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യപ്പെടും നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അതിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ എമിറ്റ് അൾട്രാസോണിക് ബീം സോ ഈ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ശരിക്കും അൾട്ട് അതായത് ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന അൾട്രാസോണിക് വേവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ബ്ലഡ് ഫ്ലോ അനാലിസിസ് നടത്തുന്നത് സോ ഇത് എങ്ങനെ ഉപയോഗിക്കുന്നു അനുസരിച്ച് പ്രധാനമായിട്ടും രണ്ടായിട്ട് നമുക്ക് ഇതിനെ കാറ്റഗറൈസ് ചെയ്യാം ഫസ്റ്റ് കാറ്റഗറി ഈസ് ട്രാൻസിറ്റ് ടൈം അൾട്രാസോണിക് ബ്ലഡ് ഫ്ലോ മീറ്റേഴ്സ് ആൻഡ് ഡോപ്ലർ അൾട്രാസൗണ്ട് ഫ്ലോ മീറ്റേഴ്സ് സോ ട്രാൻസിറ്റ് അൾട്രാസൗണ്ട് ഫ്ലോ മീറ്ററും അതുകൂടാതെ ഡോപ്ലർ അൾട്രാസൗണ്ട് ഫ്ലോ മീറ്ററും നമുക്ക് പഠിക്കാനുണ്ട് രണ്ടും സെപ്പറേറ്റ്ലി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നോക്കാം നമുക്കത് ഈ ട്രാൻസിറ്റ് ടൈം അൾട്രാസൗണ്ട് ഫ്ലോ ഫ്ലോമീറ്ററിന്റെ ഫിഗർ ആണ് നിങ്ങൾക്ക് ഇപ്പൊ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഇവിടെ ചെയ്യുന്നത് ഒരു പൾസ്ഡ് ബീം ഇറ്റ് വിൽ ബി ഡയറക്റ്റഡ് ത്രൂ എ ബ്ലഡ് വെസൽ എങ്ങനെയാണ് അറ്റ് എ ഷാലോ ആംഗിൾ എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ട്രാൻസിറ്റ് ടൈം മെഷർ ചെയ്യും നമ്മൾ ഓക്കെ എന്നിട്ടോ ഈ ബ്ലഡ് ഫ്ലോ നമുക്കറിയാം ബ്ലഡ് ഫ്ലോ ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എനർജി ട്രാൻസ്മിഷൻ ഈ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് കുറയും എന്നാൽ നേരെ മറിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് അത് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് ലെങ്തൻ ചെയ്യും അപ്പൊ ശരിക്കും ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു അൾട്രാസോണിക് ഫ്ലോമീറ്റർ ഇപ്പൊ ഞാൻ പറഞ്ഞു ട്രാൻസിറ്റ് ടൈം അൾട്രാസോണിക് ഫ്ലോമീറ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് വിൽ യൂസ് ദ ഡിഫറൻസ് ഇൻ ടൈം ഫോർ എ സോണിക് പൾസ് ടു ട്രാവൽ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് അത് രണ്ട് ഡയറക്ഷനിലും അഗൈൻസ്റ്റ് ദ ഫ്ലോയും പിന്നെ അതുകൂടാതെ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോയും ആ നമ്മൾ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യും ഇതിനൊരു പെയർ ഓഫ് ട്രാൻസ്ഡ്യൂസേഴ്സ് അപ്പൊ വേണോന്ന് നമുക്കിപ്പോ മനസ്സിലായി അല്ലെ ഒരു ട്രാൻസ്മിഷൻ സെൻസർ പാർട്ടും വേണം ഒരു റിസീവിംഗ് സെൻസർ പാർട്ടും വേണം ഇത് രണ്ടും ഏതുകൊണ്ട് തന്നെയാ ഉണ്ടാക്കിയേക്കുന്നത് പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് here one transducer will transmit sound other will act as a receiver അതായത് ഒരു ട്രാൻസ്മിറ്റർ സൗണ്ടിനെ ട്രാൻസ്മിറ്റ് ചെയ്യാനും മറ്റേ മറ്റേ ക്രിസ്റ്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത് പോയ ആ സൗണ്ടിനെ റിസീവ് ചെയ്യാനുള്ള പാർട്ടാണ് റിസീവർ പാർട്ടിലുള്ള ക്രിസ്റ്റൽ ചെയ്യുന്നത് അതായത് ട്രാൻസിറ്റ് ടൈം ഫ്ലോമീറ്റേഴ്സ് വിൽ മെഷർ ദ ടൈം ഇറ്റ് ടേക്സ് ഫോർ അൾട്രാസോണിക് സിഗ്നൽ ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ സെൻസർ അതായത് ടു ക്രോസ് എ പൈപ്പ് ആൻഡ് ബി റിസീവഡ് ബൈ എ സെക്കൻഡ് സെൻസർ സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്സ്ട്രീം ആൻഡ് ഡൌൺ സ്ട്രീം മെഷർമെന്റ്സ് എടുക്കാൻ പറ്റും എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാല് ഇത് രണ്ടും കമ്പയർ ചെയ്യാനും സാധിക്കും ഫ്ലോ ഒന്നും ഇല്ലെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് ഈ അപ്സ്ട്രീം സമയത്തുള്ള ടൈമും ഡൗൺ സ്ട്രീം സമയത്തുള്ള സമയവും ട്രാൻസിറ്റ് ടൈമും ഈക്വൽ ആവുക എന്നാണ് ഈക്വൽ ആവുന്നതിന്റെ മീനിംഗ് ആണ് ഫ്ലോയൊന്നും ഇല്ല എന്ന് പറയുന്നത് ഫ്ലോ നടക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ഇതിലൊരു ഡിഫറൻസ് ഉണ്ടാകും അടുത്ത കാറ്റഗറി ആണ് ഡോപ്ലർ അൾട്രാസോണിക് ഫ്ലോമീറ്റർ എന്ന് പറയുന്നത് ഡോപ്ലർ അൾട്രാസോണിക് ഫ്ലോമീറ്റർ എന്ന് പറയുന്നത് ഇത് ഡോപ്ലർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് വർക്ക് ചെയ്തിരിക്കുന്നത് വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഓക്കെ ഇതെന്ന് പറയുന്നത് കുറെ കൂടെ പോപ്പുലർ ആയിട്ടുള്ള കുറെ കൂടെ എക്സ്പെൻസ് കുറവായിട്ടുള്ള ഒരു മെത്തേഡ് ആണ് പക്ഷെ മറ്റേതുപോലെ നമ്മൾ നേരത്തെ പഠിച്ച ട്രാൻസിറ്റ് ടൈം പോലെ അത്ര ആക്യുറേറ്റ് അല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മളിവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഡോപ്ലർ എഫക്റ്റ് ഡോപ്പിൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് ആ ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യിപ്പിക്കുന്നത് ഈ ഡിവൈസിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് എന്താണ് ഡോപ്ലർ ഫ്രീക്വൻസി ഷിഫ്റ്റ് ഇസ് ദ ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ഓർ വേവ് ലെങ്ത് ഓഫ് എ വേവ് ഓർ ആൻസർവ് ഫോർ ആൻ ഒബ്സർവർ ഹു ഈസ് മൂവിംഗ് റിലേറ്റഡ് ടു ദ വേവ് സോഴ്സ് അതായത് ഒരു മൂവിങ് ഒബ്ജക്ട്സിനെ കമ്പയർ ചെയ്തിട്ട് ഒബ്സർവർ നമ്മളൊരു സ്റ്റാൻഡിങ് നിൽക്കുന്ന ഒരു ഒബ്സർവറിന് വരുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസി മെഷർ ചെയ്യുന്ന ഇതാണ് നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡോപ്ലർ എഫക്റ്റ് എന്താന്നുള്ളത് ആ ഒരു പ്രിൻസിപ്പൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഡോപ്ലർ അൾട്രാസോണിക് ഫ്ലോ മീറ്ററിനെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ചിത്രം നോക്കിയേ അതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇതിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു ഓസിലേറ്റർ ആണ് ഇറ്റ് വിൽ ഓപ്പറേറ്റിംഗ് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് സെവറൽ മെഗാ ഹെഡ്സ് ദാറ്റ് വിൽ എക്സൈറ്റ് എ പീസോ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസർ അതായത് ഒരു ഓസിലേറ്റർ എന്ത് ചെയ്യുന്നു ഫോളോഡ് ആ ഓസിലേറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു പീസോ ഇലക്ട്രിക് ക്രിസ്റ്റലിനെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നു ദിസ് ട്രാൻസ് വിൽ ബി കപ്പിൾഡ് ടു ദ വാൾ ഓഫ് ആൻ എക്സ്പോസ്ഡ് ബ്ലഡ് വെസൽ ആൻഡ് ഇറ്റ് വിൽ സെൻഡ് അൻ അൾട്രാസോണിക് ബീം വിത്ത് എ ഫ്രീക്വൻസി എഫ് അപ്പം എന്താ ചെയ്യുന്ന അവിടെ ഈ ട്രാൻസ്ഫ്യൂസർ നമ്മളൊരു എക്സ്പ്രോസ്ഡ് ബ്ലഡ് വെസലിന്റെ വാളുമായിട്ട് കപ്പിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു അൾട്രാസോണിക് ബീം വിത്ത് എ പ്രീ ഡിഫൈൻഡ് ഫ്രീക്വൻസി എഫ് എന്ത് ചെയ്യുന്നു ഒരു ഫ്ലോയിങ് ബ്ലഡിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും ഒരു ചെറിയ പാർട്ട് ഓഫ് ട്രാൻസ്മിറ്റഡ് എനർജി എന്ത് ചെയ്യും സ്കാറ്റേഡ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി ബാക്ക് ആൻഡ് റിസീവ്ഡ് ബൈ എ സെക്കൻഡ് ട്രാൻസ്ഡ്യൂസർ ഈസ് അറേഞ്ച്ഡ് ഓപ്പോസിറ്റ് ടു ദ ഫസ്റ്റ് വൺ ഫസ്റ്റ് വണ്ണിന് ഓപ്പോസ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു സെ റിസീവർ ട്രാൻസ്ഫ്യൂസറിലോട്ട് ഈ സ്കാറ്റേർഡ് ആയിരിക്കുന്നതിൽ കുറച്ച് ഭാഗം എന്ത് ചെയ്യും അത് റിസീവ് ചെയ്യും അപ്പം എന്തുകൊണ്ടായിരിക്കും ഈ സ്കാറ്ററിങ് ഉണ്ടാവാൻ പ്രധാന കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് സെൽസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അല്ലേ ഈ ബ്ലഡ് സെൽസ് മൂവ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ തട്ടിയിട്ട് എന്ത് സംഭവിക്കുന്നത് സ്കാറ്ററിങ് ഉണ്ടാകുന്നത് ഈ റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്ത് വരുന്ന ഫ്രീക്വൻസിക്ക് ഫ്രീക്വൻസി ചേഞ്ച് ഉണ്ടാകാനുള്ള കാരണമെന്ന് പറയുന്നത് ഡോപ്ലർ എഫക്റ്റ് ആണ് ആ റിസീവ് ചെയ്യപ്പെടുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ ആ റിസീവ് ചെയ്യപ്പെടുന്ന കോമ്പോസിറ്റ് സിഗ്നലിനെ നമുക്ക് ഫർദർ ആംപ്ലിഫിക്കേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഡോപ്ലർ ഫ്രീക്വൻസി ഒപ്റ്റെയിൻ ചെയ്യാൻ സാധിക്കും ഒരു ഡിറ്റക്ടർ ഒക്കെ കൊടുക്കുവാണെങ്കിൽ പിന്നെയുള്ളത് മുഴുവൻ ഇലക്ട്രോണിക്സ് ഡിറ്റക്ടർ ഒക്കെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിഫറൻസ് എത്രത്തോളം ആണ് കൃത്യമായിട്ട് മെഷർ ചെയ്തെടുക്കാൻ സാധിക്കും അതായത് ആ ഡോപ്ലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വിൽ ബി ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് ആൻഡ് സ്കാറ്റേർഡ് സിഗ്നൽ കമ്പോണൻസ് ആയിരിക്കും ആ രീതിക്ക് നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും ഇത് അതിന്റെ കുറെ കൂടെ എക്സ്പാൻഡ് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ആണ് ബ്ലഡ് വെസൽ ഉണ്ട് ഒരു ഫിഫ്റ്റി മെഗാ ഹെഡ്സ് എക്സൈറ്റർ ഉപയോഗിച്ച് ഞാൻ സിഗ്നലിനെ എന്ത് ചെയ്യുന്നു ബ്ലഡ് വെസലിലോട്ട് കൊടുക്കും പിന്നെ തിരിച്ച് സ്കാറ്റേർഡ് ആയിട്ട് വരുന്ന പാർട്ട് റിസീവർ ആക്സെപ്റ്റ് ചെയ്യും പിന്നെ റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ഡിറ്റക്ടർ ലോ പാസ് ഫിൽട്ടർ ഓഡിയോ ആംബ്ലിഫയർ സീറോ സീറോക്ലോസിങ് ഡിറ്റക്ടർ ലോ പാസ് ഫിൽട്ടർ അങ്ങനെയുള്ള ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലൂടെ കടത്ത് വിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും നമുക്ക് വേണ്ട രീതിയിൽ ഇതിനെ മാറ്റിയെടുത്തിട്ട് ആ ഡിഫറൻസ് എത്രത്തോളം ഫ്രീക്വൻസി വരുന്നുണ്ട് അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ള ബ്ലഡ് ബ്ലഡ് ഫ്ലോയുടെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റിയ അതായത് ബ്ലഡ് ഫ്ലോ എത്രത്തോളം എന്നുള്ളത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊടുത്തിട്ട് തിരിച്ചു വരുന്ന ഈ സിഗ്നലാണ് അല്ലേ അത് എത്രത്തോളം നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ സാധിച്ചാൽ എന്ത് സാധിക്കും എത്രയാണ് ഇവിടെ കൂടെ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സോ ഇതാണ് പ്രധാനമായിട്ടും ഡോപ്ലർ അൾട്രാസോണിക് ഫ്ലോ മെഷറിംഗ് സിസ്റ്റത്തിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്